നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം ചൈന അവരുടെ അധീന പ്രദേശങ്ങളും അവരുടെ അധീന മേഖലകളും എല്ലാം കോട്ട കെട്ടി മറക്കുകയാണ് ലോകരാജ്യങ്ങൾക്ക് അവിടെ കടന്നു ചെല്ലാനാകാത്ത സ്ഥിതിവിശേഷം ചൈന ഇപ്പോഴേ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞു അവിടെയുള്ള സംഭവ വികാസങ്ങൾ പുറത്തറിയിക്കാതിരിക്കാനും ചൈന നന്നെ ശ്രമിക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായി മാധ്യമ പ്രവർത്തകർക്കടക്കം കൂച്ചു പല നിയമങ്ങളും അവിടെ നടപ്പിലാക്കുകയുണ്ടായി ഇനി വരാൻ പോകുന്ന ഇനി ചൈനയിലെ ജനങ്ങൾ നേരിടാൻ പോകുന്ന ഉത്തര ഉത്തരകൊറിയയെക്കാളും ഭീകരമായൊരവസ്ഥയായിരിക്കും എന്ന തരത്തിൽ പലയിടങ്ങളിൽ നിന്നും പ്രതികരണങ്ങളും വിമർശനങ്ങളും ഉയർന്നു വരുമ്പോൾ ചൈനയ്ക്ക് കഴിഞ്ഞാനിടാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ ജനാധിപത്യ മൂല്യങ്ങൾക്കും അന്താരാഷ്ട്ര നിയമങ്ങൾക്കും വിധേയമായി നിന്നാൽ ചൈനയ്ക്ക് നല്ലത് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് യൂറോപ്യൻ യൂണിയൻ നൽകുന്നത് നമുക്കറിയാം അമേരിക്കയും യൂറോപ്യൻ യൂണിയനും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ചൈനയുടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തുയർത്താൻ അവർക്ക് കഴിയുന്നത് അവിടെ അവിടെ ഒരു കടിഞ്ഞാനിടാൻ യൂറോപ്യൻ യൂണിയനെ സാധിച്ചാൽ പിന്നെ അത് ചൈനയ്ക്ക് താങ്ങാൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് യൂറോപ്യൻ യൂണിയൻ ഒരു കളി ചൈനയിൽ നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഇത് ഇത് തുടക്കത്തിൽ വിജയകരമാകില്ല എങ്കിൽ കൂടി കാലക്രമേണ തങ്ങളുടെ പരിധിയിലേക്ക് ചൈനയെ കൊണ്ടുവരാൻ കഴിയും എന്ന് തന്നെയാണ് യൂറോപ്യൻ യൂണിയൻ ഉറച്ചു വിശ്വസിക്കുന്നത് അത്തരത്തിലുള്ള ചില ചടുലമായ നീക്കങ്ങളാണ് അവരുടെ ഭാഗത്തുണ്ടാകുന്നത് സി അഥവാ ചൈന കോംപ്രഹെൻസീവ് അഗ്രിമെൻറ്റ് എന്നറിയപ്പെടുന്ന ഇരുപത്തിയഞ്ച് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ചൈനയും തമ്മിൽ നിലവിൽ വരാൻ പോകുന്ന ഒരു വ്യാപാര കരാറാണത് അത് ചൈനയ്ക്ക് കടിഞ്ഞാണിടുന്ന ഒരു നിർണായകമായ പോയിന്റായി തന്നെ എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ മുൻപ് വ്യക്തിഗത യൂറോപ്യൻ രാജ്യങ്ങളുമായി നടത്തിയിരുന്ന വ്യാപാര ഉടമ്പടികൾ ഇപ്പോൾ ഒറ്റ കുടക്കീഴിലേക്ക് കൊണ്ടുവരികയാണ് യൂറോപ്യൻ യൂണിയൻ അതായത് യൂറോപ്യൻ യൂണിയൻ എന്നുള്ളത് ഒറ്റ ശക്തിയായി മാറുമ്പോൾ അത് ചൈനയുടെ അധികാര രാഷ്ട്രീയത്തിൻ്റെ ശക്തിയെ ഗണ്യമായി കുറയ്ക്കാനും അവരെ അടിച്ചമർത്താനും കഴിയും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് നിലവിൽ ചൈനയുടെ ഏറ്റവും വലിയ സാമ്പത്തിക പങ്കാളി യൂറോപ്യൻ യൂണിയൻ ആണ് അത് സംശയമില്ലാത്തൊരു കാര്യമാണ് ചൈനയുടെ കയറ്റുമതിയുടെ സിംഹഭാഗവും പോകുന്നത് അവിടെയാണ് അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയൻ ചൈനയ്ക്കെതിരെ സ്വീകരിക്കുന്ന ഏത് നടപടിയും ചൈനയെ വലുതായി ബാധിക്കും പ്രത്യേകിച്ചും അമേരിക്ക പലതരത്തിലുള്ള വ്യാപാര നിരോധങ്ങൾ ചൈനയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ കൂടി മുഖം കടുപ്പിച്ചാൽ ചൈനയുടെ കച്ചവടം പൂർണ്ണമായും പൂട്ടും അമേരിക്ക ചൈനയ്ക്കെതിരെ ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കാരണം ചൈന അവരുടെ ഏറ്റവും വലിയ ശത്രു എന്നുള്ളത് തന്നെയാണ് അനവധി ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്ക ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നിരോധിച്ചിരുന്നു ഇന്ത്യയുടെ അതേ മാതൃക ഉൾക്കൊണ്ടുകൊണ്ടാണ് അമേരിക്ക ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലിരുന്നപ്പോൾ നടപ്പിലാക്കി തുടങ്ങിയത് ഇപ്പോഴും അത് ബൈഡൻ്റെ ഭരണകാലത്ത് നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഡൊണാൾഡ് ട്രംപ് ആ ഒരു യുദ്ധത്തിന് തുടക്കമിടുന്നത് അതിപ്പോഴും തുടർന്ന് വരുന്നുണ്ട് അത് അവസാനിക്കുന്നില്ല ചൈനയ്ക്ക് വലിയ ഭീഷണി മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് ഇതിനിടയിലാണ് യൂറോപ്യൻ യൂണിയനും രംഗപ്രവേശനം ചെയ്യുന്നത് അമേരിക്കയില്ലെങ്കിൽ ഞങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ ഉണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം ചൈനയ്ക്കുണ്ടായിരുന്നു പക്ഷേ അത് ഇനി അവർക്ക് കിട്ടാൻ പോകുന്നില്ല അന്താരാഷ്ട്ര നിയമങ്ങളുമായി സഹകരിക്കാനല്ല ചൈനയുടെ തീരുമാനമെങ്കിൽ കടുത്ത പണി കൊടുക്കാൻ തന്നെയാണ് യൂറോപ്യൻ യൂണിയൻ്റെയും തീരുമാനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുവേണ്ടി സമാധാന മനസ്കരായ ജനാധിപത്യ രാജ്യങ്ങളായ ഇന്ത്യയുടെയും ജപ്പാൻ്റെയും ഓസ്ട്രേലിയയുടെയും ഒക്കെ പിന്തുണ യൂറോപ്യൻ യൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടിയുള്ള ആഹ്വാനം അവർ നടത്തിയിട്ടുമുണ്ട് മര്യാദയ്ക്ക് നിന്നാൽ നിങ്ങൾക്ക് കുളമല്ല എങ്കിൽ സ്വീകരിക്കേണ്ട നടപടികൾ ഞങ്ങൾക്കറിയാമെന്ന് ചൈനയോട് വ്യക്തമാക്കി കഴിഞ്ഞു യൂറോപ്യൻ യൂണിയൻ ആദ്യം അമേരിക്കയായിരുന്നു മനുഷ്യത്വ വിരുദ്ധമായ നടപടികളുടെ പേരിൽ ചൈനയ്ക്കെതിരെ വാളവങ്ങിയതെങ്കിൽ അതേ പാതയിലേക്ക് നിലപാട് കടുപ്പിച്ചുകൊണ്ട് തന്നെ രംഗത്തിറങ്ങുകയാണ് യൂറോപ്യൻ യൂണിയനും രണ്ടുപേരും ചൂണ്ടിക്കാണിക്കുന്ന സിൻജിയാങ് പ്രവിശ്യയിൽ ഉയഗുർ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ക്രൂരമായ പീഡനങ്ങളിലേക്ക് തന്നെയാണ് ചൈനയുടെ ഭൂരിഭാഗം മുസ്ലിം ന്യൂനപക്ഷങ്ങളും താമസിക്കുന്ന സിൻജിയാങ്ങിൽ നിർമ്മിച്ച എല്ലാ വസ്തുക്കളും നിരോധിക്കാനുള്ള നിയമം യൂസ് പാസ്സാക്കുകയാണ് അതിന് കാരണം അവിടെ തൊഴിലാളികളെ ക്രൂരമായി പണിയെടുപ്പിച്ച് നേട്ടം കൊയ്യുകയാണ് ചൈന എന്നുള്ളത് കൂടെ തന്നെയാണ് ഇതിനെ തുടർന്നാണ് മനുഷ്യാവകാശ ലംഘനങ്ങൾ തുടരുന്നിടത്തോളം കാലം ചൈനയുമായി മേഖലയിൽ വ്യാപാര നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ഒരു വ്യവസ്ഥ കൊണ്ടുവരാൻ യൂറോപ്യൻ യൂണിയനും ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് തങ്ങൾ പുറത്തിറക്കിയ കരട് റിപ്പോർട്ടിൽ യൂറോപ്യൻ പാർലമെൻ്റ് ചൈനയുമായി വാണിജ്യ കരാർ ഒപ്പിടുന്നതിന് മുൻപ് പാലിക്കേണ്ട വ്യവസ്ഥകൾ അടിവരയിട്ട് പറയുന്നുണ്ട് ചൈനയിലെ ഉയഗറുകളുടെയും മറ്റ് മുസ്ലിങ്ങളുടെയും അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനുള്ള ശക്തമായ നടപടികൾ ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് സി എ എ എന്നറിയപ്പെടുന്ന ചൈനയുടെ വ്യാപാര കരാർ ഒപ്പിടുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ ചൈന പാലിക്കേണ്ടതുണ്ട് എന്നുള്ള ശക്തമായ നിലപാടിലേക്ക് യൂറോപ്യൻ യൂണിയൻ എത്തിയിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ വ്യക്തിഗത അംഗരാജ്യങ്ങളും ചൈനയും തമ്മിലുള്ള ഇരുപത്തി ഉഭയകക്ഷി നിക്ഷേപ കരാറുകൾ സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആത്യന്തികമായി ചൈനയിലെ യൂറോപ്യൻ നിക്ഷേപകരുടെ അനിശ്ചിതത്വം കുറയ്ക്കുകയാണ് ലക്ഷ്യം സബ്സിഡികളെക്കുറിച്ചും ചൈനീസ് സർക്കാർ ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങളുടെ പൊതുവായ മാറ്റത്തെക്കുറിച്ചും കൂടുതൽ സുതാര്യത ആവശ്യപ്പെടുന്നതിനുള്ള മാർഗങ്ങളും സി എ ഐയിലൂടെ യൂറോപ്യൻ യൂണിയൻ അവതരിപ്പിക്കുന്നുണ്ട് യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാരം ചൈനയ്ക്ക് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ചൈന അക്കാര്യങ്ങളിലെല്ലാം സമ്മതം അറിയിക്കാനാണ് സാധ്യത അങ്ങനെ വന്നാൽ ചൈന ഇത്രയും നാൾ കെട്ടിപ്പടുത്തിയ അഹങ്കാരത്തിന്റെ കൂട്ടകൾ തകർന്ന് തരിപ്പണമാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇതിലേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ചൈന തകരും എന്നുള്ളതും നിശ്ചയം തന്നെ കാരണം ചൈന ഒരു കയറ്റുമതി കേന്ദ്രീകരിച്ചുള്ള സാമ്പത്തിക വ്യവസ്ഥ കെട്ടിപ്പടുത്തുയർത്തുന്ന രാജ്യമാണ് ഈ മർമ്മത്തിലാണ് യൂറോപ്യൻ ഇപ്പോൾ കത്തിവച്ചിരിക്കുന്നത് നയതന്ത്ര മേഖലയിലൂടെ ആധിപത്യം ഉറപ്പിക്കുക അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുവാൻ ചൈനയെ നിർബന്ധിപ്പിക്കുക അങ്ങനെയുള്ള ഒരു സമ്മർദ്ദതന്ത്രം ഉപയോഗിക്കാൻ തന്നെയാണ് യൂറോപ്യൻ യൂണിയൻ തയ്യാറായിരിക്കുന്നത് ഇത് പ്രത്യക്ഷത്തിൽ സംഭവിക്കില്ല എന്നൊക്കെ തോന്നുകയാണ് എങ്കിൽ കൂടി ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഈ കൊളുത്തി കൊളുത്തിവെച്ചെത്തി അതാളിപ്പടരുകയാണെങ്കിൽ ചൈനയ്ക്ക് കാര്യമായ നഷ്ടങ്ങൾ വരും കാലത്ത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല റിപ്പോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി തന്നെ ചൈനയ്ക്ക് പാലിക്കേണ്ട ഒരു ബാധ്യത ഇവിടെ രൂപപ്പെടുകയാണ് പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര തൊഴിൽ നിയമങ്ങൾ ചൈന അംഗീകരിക്കേണ്ടതുണ്ട് രാജ്യത്തെ ഊഗ്ര ന്യൂനപക്ഷത്തിനെതിരായ മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കുന്നതിനുള്ള ശക്തമായ നടപടികൾ ചൈന കൈക്കൊള്ളേണ്ടതുണ്ട് ഹോങ്കോങ്ങുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര പ്രതിബദ്ധതകൾ ഉയർത്തിപ്പിടിക്കാൻ ചൈന ശ്രമിക്കേണ്ടതുണ്ട് ഇതൊക്കെയെല്ലാം ഒരു സമ്മർദ്ദതന്ത്രമായി വരുമ്പോൾ ചൈനയ്ക്ക് ഇതംഗീകരിച്ച് മുന്നോട്ട് പോകുകയല്ലാതെ മറ്റ് വഴികളൊന്നുമില്ല ഇതൊക്കെ നടപ്പിലാക്കാൻ ചൈനയ്ക്കൊരു ടൈം ടേബിളും നൽകിയിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ അക്ഷരാർത്ഥത്തിൽ ഒരു ഊരാ കുടുക്ക് ചൈനക്കിട്ടിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കത്തിൽ പറയാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത പ്ലസ് മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്